2000 ഒക്ടോബർ 20 കല്ലുവാതിക്കൽ വിശ്വമദ്യ ദുരന്ത കേസിലെ പ്രതിയായിരുന്ന മണിച്ചൻ ചിറയൻകീഴ് പുളിമൂട്ടിലെ ഉഷസ് എന്ന വീട്ടിൽ അവസാനം അന്തിയുറങ്ങിയത്. തൊട്ടടുത്ത ദിവസമുണ്ടായ മദ്യ ദുരന്തത്തിന് പിന്നാലെ മണിച്ചൻ ഒളിവിൽ പോയി. 22 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഒക്ടോബർ 21 മണിച്ചൻ ജയിൽ മോചിതനായത് തികച്ചും യാദൃച്ഛികം. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിച്ചൻ ചിറയൻകീഴിലെ വീട്ടിലെത്തിയത്. ഭാര്യ ഉഷയുടെ സഹോദരി അമ്പിളിയുടെ വീട്ടുമുറ്റത്ത് കാർ നിന്നു. അടുത്ത ബന്ധുക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു, പിന്നെ വീട്ടിലേക്ക് കയറി. ഉഷയും മൂത്ത മകൾ സജിയും മൂന്നാമത്തെ മകൾ റാണിയും മണിച്ചനെ കെട്ടിപ്പിടിച്ചു, പിന്നെ കസേരയിലേക്ക് ചാനു. മണിച്ചന്റെ ഇടതും വലുതുമായി റാണിയും സജിയും നിന്നു. ക്യാമറയുടെ ഫ്ളാഷുകൾ തുരുതുരെ മിന്നി. തനിക്കൊന്നും പറയാനില്ലെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ബന്ധുക്കൾ ഇതിന്റെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷത്തെ ഒരു അനുഭവം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്രട്ടറിയുടെ ജോലി, എന്റെ സെക്രട്ടറി അന്ന് വരെ ഇന്ന് വരെ ഉള്ളത് അയാൾക്ക് അറിയാം. യാത് കാര്യം ഉണ്ടെങ്കിലും അയാൾ പറഞ്ഞുതരാം, അത് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനില്ല. മണിച്ചൻ ജയിലിൽ നിന്നിറങ്ങിയതിന്റെ സന്തോഷത്തിൽ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് ലഡുവും പായസവും വിതരണം ചെയ്തു. വീട്ടിലെത്തിയവർക്കെല്ലാം ലഡു നൽകി. പിന്നെ കുറച്ചുനേരം മണിച്ചൻ വീട്ടുകാരുമായി സമയം ചിലവിട്ടു. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ഭക്ഷണം കഴിച്ചു. അപ്പോഴും മണിച്ചൻ കഴിച്ചില്ല. മകൻ പ്രവീൺ പുറത്ത് സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ മണിച്ചൻ പറയുന്നുണ്ടായിരുന്നു. 50 പേർക്ക് ഭക്ഷണം ഒഴുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.